നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ ബിജെപിയുടെ വളർച്ചയിൽ ആശങ്ക രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജില്ലയിൽ ബിജെപിയുടെ വളർച്ച അവഗണിക്കരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നഗരമേഖലയിലും വർക്കല, കിളിമാനൂർ, ആറ്റിങ്ങൽ മേഖലയിലും ബിജെപി കടന്നുകയറുന്നത് ചെറുക്കാൻ സാധിക്കണം. ഭരണത്തിൽ പാർട്ടി അനാവശ്യമായി ഇടപെടരുത്. ഓരോ പാർട്ടി അംഗവും തങ്ങളിൽ അർപ്പിതമായ കടമകൾ നിറവേറ്റണം. ഫേസ്ബുക്കിൽ നിറഞ്ഞു നിൽക്കുന്നതല്ല സംഘടനാ പ്രവർത്തനമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും തദ്ദേശ തലത്തിൽ ബിജെപി വളരുന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി കരുതൽ വേണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോപ്പിയടി വിവാദം പിഎസ്സിയുടെ വിശ്വാസ്യത തകർക്കുന്ന തരത്തിലേക്ക് ഉപയോഗിക്കപ്പെട്ടെന്ന് സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആരോപിക്കപ്പെട്ട പാർട്ടിയുടെ പങ്ക് പൊതുസമൂഹത്തിൽ നാണക്കേടായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കോട്ടയം ജില്ലയിൽ ബിജെപിക്കുണ്ടായ വളർച്ച ഗൗരവത്തോടെ കാണണമെന്ന മുന്നറിയിപ്പുമായി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ളയും രംഗത്ത് വന്നു. കോട്ടയം സമ്മേളനത്തിലെ ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം വീണ്ടും സംസാരിച്ചപ്പോഴാണ് ബിജെപിയുടെ വളർച്ചയെക്കുറിച്ച് എസ് ആർ പി പരാമർശിച്ചത്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഇടത് ജനാധിപത്യ മുന്നണിയിലേക്ക് അടുപ്പിക്കാൻ കേരള കോൺഗ്രസിന്റെ വരവിന് സാധിച്ചുവെന്നും എന്നാൽ സി പി എമ്മിൽ നിന്നും ഇപ്പോഴും ന്യൂനപക്ഷങ്ങൾ അകന്നു തന്നെ നിൽക്കുകയാണെന്നും എസ് ആർ പി പറഞ്ഞു. ഇതേസമയം മറുവശത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ബിജെപിയോട് അടുക്കുന്ന സ്ഥിതിയുണ്ട്. ഇത് തടയാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അതേസമയം മറ്റു ജില്ലാ സമ്മേളനങ്ങളിൽ എന്ന പോലെ കോട്ടയം സമ്മേളനത്തിലും പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പ്രതിനിധികളിൽ നിന്നും ഉണ്ടായത്. ഓരോ ദിവസവും കേരള പോലീസ് സർക്കാരിന് നാണക്കേടുണ്ടാക്കുകയാണെന്ന് സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരുന്നു. വാഴൂർ, കാഞ്ഞിരപ്പള്ളി ഏരിയകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ പേരെടുത്തു പറയാതെയായിരുന്നു വിമർശനം. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ വിജയരാഘവൻ, എളമരം കരീം, പി കെ ശ്രീമതി, എം സി ജോസഫൈൻ, സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് എം എം മണി എന്നിവർ മുഴുവൻ സമയവും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോട്ടയം ജില്ലാ സമ്മേളനത്തിലും ചൈനയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് എസ് ആർ പി നടത്തിയത്. ചൈനയെ വളരാനും കടന്നാക്രമിക്കാനും രാജ്യാന്തര തലത്തിൽ അമേരിക്ക രൂപീകരിച്ച സഖ്യത്തിൽ ഇന്ത്യയും പങ്കുചേർന്നിരിക്കുകയാണ്. അമേരിക്കയുടെ മേധാവിത്വം ചോദ്യം ചെയ്യാൻ ചൈനയ്ക്ക് മാത്രമേ കഴിയൂ. ചൈനയുടെ വളർച്ച സോഷ്യലിസത്തിന്റെ നേട്ടമാണ്. ഇന്ത്യയിൽ ചൈനയ്ക്കെതിരെയുള്ള എതിർപ്പ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ളതാണെന്നും എസ് ആർ പി ആരോപിച്ചു. കൂടാതെ കശ്മീരിൽ കേന്ദ്ര മുസ്ലിം ഭൂരിപക്ഷം ആക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കേരള പോലീസിനെതിരെയും രൂക്ഷ വിമർശനമാണ് രാമചന്ദ്രൻ പിള്ള നടത്തിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.